അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉഗ്രൻ പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. വെറും മൂന്ന് ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം നമ്മളിന്ന് റെഡിയാക്കുന്നത്. ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ. ഞാനിത് അവിടെ ഒരു 3/4 കപ്പോളം ഗോതമ്പിൻ്റെ പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ആട്ടപ്പൊടി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് 3 അച്ചുശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ 1/2 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ 2 അച്ചുശർക്കര തന്നെ മതിയാവും കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പൊടിച്ച് ഉരുക്കാൻ വെക്കണവർക്ക് ജസ്റ്റ് നമ്മൾ അമ്മിക്കുട്ടി ഉണ്ടല്ലോ, അതെടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടേ 1/2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ. ഇതൊരു ഹെൽത്തി ഫുഡല്ലേ, നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചില മക്കളൊക്കെ ഉണ്ട് രാത്രി പല്ലുവേദന, അതുപോലെ തന്നെ അയണിൻ്റെ കുറവ് മൂലം കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ശർക്കര ചേർത്തിട്ടുള്ള, ശർക്കര ഒരുപാട് അയണൊക്കെ ഉണ്ട്, ശർക്കര ചേർത്തിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അരമുറി തേങ്ങ ഏകദേശം 1/4 കപ്പ് പച്ചവെള്ളത്തിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരുപാട് വെള്ളമൊഴിച്ച് കുളമാക്കി എടുത്തിട്ടുള്ള പാലല്ല കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല കട്ടിയുള്ള പാലാവുമ്പോഴേ നമ്മൾ ഈ ഒരു പലഹാരം ടേസ്റ്റി ആവുള്ളൂ. ഇനി നമ്മൾ ശർക്കര നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗോതമ്പ് മാവിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് ചെയ്താൽ മതി. നന്നായിട്ട് ടൈറ്റായിട്ട് വരും. ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കിയെടുക്കുന്നത്. അരിപ്പിയിൽ അരിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ കുറുമ്പും മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു അരിപ്പ് വെച്ചിട്ടൊക്കെ അരിച്ചെടുക്കാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കരുത്. നമ്മുടെ മാവിൻ്റെ ചില ഗോതമ്പ് പൊടിക്ക് അത്യാവശ്യം കൂടുതൽ തേങ്ങാപ്പാൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിതാ ഏകദേശം നമ്മളെടുത്ത ആ 1/2 കപ്പ് 3/4 കപ്പ് ഗോതമ്പ് പൊടിൻ്റെ അതേ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിന് ബാക്കിയായി വന്നത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ഒരു മാവ് റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ മിക്സിയിലിട്ട് അടിക്കണോ എന്നൊക്കെ ചോദിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ആ ഒരു മിക്സി കഴുകാണ്ട് ഒരു പണിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അതൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇതുപോലെ ഇളക്കിയിട്ട് ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു കറക്റ്റ് തന്നെ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ബാക്കിയായിട്ട് വരും. ഈ ഒരു തേങ്ങാപ്പാലും ഈ ഒരു ഗോതമ്പാവും ശർക്കരയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. പക്ഷേ ഉഗ്രൻ ടേസ്റ്റാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നമുക്കറിയാനായിട്ട് പറ്റുമല്ലോ, തേങ്ങാപ്പാലും ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നല്ല സൂപ്പർ ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങാപ്പാലും ശർക്കരയും ഈ ഒരു ഗോതമ്പാവൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഒപ്പം നല്ല ടേസ്റ്റാണ്. രാവിലെയൊക്കെ ദോശയും ഇഡ്ഡലിയും എന്തുണ്ടാക്കിയാലും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ 1-2 പീസൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അത്ര ടേസ്റ്റുമാണ്, അത്ര ഹെൽത്തിയാണ്. അങ്ങനെ ഞാനിതാ അവിടെ കുറേശ്ശെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഇതാ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കയുടെ പൗഡർ ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കാണാൻ കുറച്ചും കൂടിയൊക്കെ ചുരുക്ക് വേണം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കറുത്ത എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ കറുത്ത എള്ള ഇട്ട് കൊടുക്കാം, വെളുത്തെള്ള ഇട്ട് കൊടുക്കാം, നട്സ് ചേർത്ത് കൊടുക്കുക, ബദാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പ്ലെയിനായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ഒരു പലഹാരത്തിൻ്റെ രൂപത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു മാവിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ ചെറിയൊരു ഉപ്പുണ്ടാവും, അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് വാരിയിട്ട് കൊടുക്കരുത്, കുറച്ച് നമ്മുടെ മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും.
പിന്നെ ഞാനിവിടെ കുറച്ച് ഏലക്ക പൗഡറും പിന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ജീരകത്തിൻ്റെ ഒരു ചുവ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജീരകം ചേർക്കാം. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നട്സൊന്നും ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് കയ്യിലൊക്കെ ഉള്ളവർക്ക് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയല്ലേ, കുറച്ച് നട്സൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ മാവിൻ്റെ കട്ടി കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ സ്പൂണിങ്ങനെ വെച്ച് കോരുന്ന സമയത്ത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഇങ്ങനെ ലൂസായി പോയാൽ നമ്മൾ ഈ ഒരു പലഹാരം റെഡിയായിട്ട് കിട്ടൂല. ഇനി ഞാനിതാ ഇതുപോലൊരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. എന്നാലേ ഇതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കേക്ക് ടിന്ന് ഉള്ളതുകൊണ്ട് ഞാനിതിൽ ഒഴിച്ചു വന്നുള്ളൂ. ഇതന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേറ്റ് എടുക്കുക. അതുപോലെ തന്നെ കഞ്ഞി കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് അതിലൊഴിച്ചു കൊടുത്ത് ആവിക്ക് വേവിച്ചെടുത്താലും മതിയാകും. ഞാൻ പിന്നെ കറക്റ്റ് ഷേപ്പും കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊരു കേക്ക് ടിന്നൊക്കെ എടുത്തത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, രണ്ട് ട്രിപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതെനിക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ വന്നിട്ട് അത്യാവശ്യം ഉയരമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരക്കപ്പ് ഗോതമ്പാവോ ഒക്കെ എടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ഉഷാറായിട്ട് വെന്ത് അടിപൊളി സെറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ കണ്ടല്ലോ, ഇനി ഞാൻ എൻ്റെ അടുത്ത് സ്റ്റീമറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു കുണ്ടുള്ള ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കേക്കിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ആദ്യം ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ ഒരു മാവ് ഇതൊന്ന് അടച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലൊരു അടപ്പ്, കാരണം ഇതിലോട്ട് ഈ നീരാവി ഇങ്ങനെ ഉറ്റി ഉറ്റിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറും, ഉൾഭാഗത്തൊക്കെ ഇങ്ങനെ ഹോളുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ഏതാണോ വെച്ചാൽ ആ ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രൂപത്തിൽ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏകദേശം 20-25 മിനിറ്റ് ആയപ്പോഴേക്കാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയത്. ഇനിയിപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മുടെ കയ്യിൽ പപ്പടകൂലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ട് നല്ലൊരു കുത്തി കൊടുക്കുക കേട്ടോ. എന്നും പറഞ്ഞാണ്ട് കുത്തി വലിയ ഹോളൊക്കെ ആക്കിയിട്ട് ആകെ നിങ്ങൾ വൃത്തികേടാക്കരുത്. ജസ്റ്റ് പതുക്കെ ഒന്ന് കുത്തി നോക്കിയാൽ ആ ഒരു പപ്പടകോലും ഒട്ടിപ്പോരുന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം കൂടി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് കണ്ടല്ലോ അതിൻ്റെ സൈഡൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല, ഇത് കയ്യിലോട്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇത് ഹാർഡായിട്ട് ഇളക്കിയെടുക്കുക, അതിൻ്റെ ഒന്നൊരാവശ്യമില്ല കേട്ടോ. സൈഡൊക്കെ കണ്ടല്ലോ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടോടൊക്കെ ഒരിക്കലും നിങ്ങളിത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ചൂടൊന്ന് ആറട്ടെ, അതിനുശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. സിമ്പിളല്ലേ ഈ റെസിപ്പി ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നെയ്യൊക്കെ ചേർത്ത് മക്കൾക്ക് കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഈ ഒരു നമ്മളെ ഈ ഒരു മാവിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു അടിപൊളി റെസിപ്പി റെഡിയാക്കിയെടുക്കുക. ഇപ്പോൾ നെയ്യും വെണ്ണയും തീരെയും പറ്റാത്തവർക്ക് ഇതുപോലെയും ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സോ ബദാമോ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാവിൽ ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അടിപൊളി പലഹാരം രണ്ട് സൈഡും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ കാണുമ്പോൾ തന്നെ ഒക്കെ ആ ഒരു ടെക്സ്ചർ അറിയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. വേറെ ഒന്നും വേണ്ട, ഒരിത്തിരി ഗോതമ്പൊടിയും തേങ്ങയൊക്കെ ഇല്ലാത്ത വീട് എവിടെയുള്ളത്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും തേങ്ങലേ. പിന്നെ എന്തിനാ മടി കാണിക്കുന്നത്, പറ്റും എന്നുള്ളവർ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. മക്കളെയൊക്കെ വയറ് കേട് വരുത്താതെ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ സ്കൂൾക്ക് കൊടുത്തു വിടാനായിട്ട്, സ്നാക്കായിട്ട് നമ്മൾക്ക് ബിസ്ക്കറ്റോ ചിപ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തു വിടല്ലേ. ചില മമ്മാർ ദോശയൊക്കെ കൊടുക്കുന്നവരുണ്ട്, എന്നാലും മക്കൾക്ക് അതൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു തേങ്ങാപ്പാലും ശർക്കരയൊക്കെ കൂടി ആ ഒരു ടേസ്റ്റ് ഉഗ്രൻ ഒരു നല്ലൊരു ചുവയാണ്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല ടേസ്റ്റോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. പിന്നെ എന്ത് ഫുഡായാലും മക്കൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുമ്പോഴേ അത് അവിടെ ശരീരത്തേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ കുറേ കുത്തി തിരികെ വായിലോട്ട് കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ അയണിൻ്റെ കുറവ് മൂലം വിഷമിക്കുന്ന മക്കളോ അതുപോലെ തന്നെ ക്ഷീണം തളർച്ചയൊക്കെ ഉള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള
ഹെൽത്തി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വരെ കേടുവരാതെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് കൊടുത്തു വിടാനും സ്കൂൾക്ക് കൊടുത്തു വിടാൻ പറ്റും. ഇനിയിപ്പോൾ രാവിലെയൊക്കെ വാശി പിടിച്ച് കരയുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് കൊടുത്താൽ അവരുടെ വയറും നിറയും, നമുക്കും തന്നെ ഹാപ്പി ആവൂലേ. ഫുഡ് കഴിച്ചിട്ടാണല്ലോ പോയത് എന്നൊരു ഫീല് കിട്ടും. അപ്പോൾ അതാ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാർ വീണ്ടും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഞെക്കിക്കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കണ്ടോ അടിപൊളിയായിട്ടില്ലേ. ഇതുപോലെ ഒരു പലഹാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. സിമ്പിളാണ് കേട്ടോ, വലിയൊരു മെനക്കെട്ട പണി പരിപാടികളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ മാവൊക്കെ റെഡിയാക്കി ആവി കയറ്റാൻ വെക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. കഴിക്കാനാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റാണ്. ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്കിതിന് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു കിണ്ണത്തപ്പം എന്നൊക്കെ പറയല്ലേ, അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെയും പറയാം. പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു നല്ലൊരു ടേസ്റ്റ് കേട്ടോ, കാരണം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ വെച്ച് ഉണ്ടാക്കിയോണ്ടായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. ഇൻഷാല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫോണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക. ഒപ്പം തന്നെ നമ്മളെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ, എല്ലാ ഗ്രൂപ്പുകൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.